വരുന്നു. ചേട്ടാ, നമ്മുടെ നിദ്രയിൽ ചെയ്ത ശലഭമഴയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ മെയിലിൽ കുറേ സ്ക്രാച്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ചേട്ടൻ പാടി കുറേ ഇങ്ങോട്ടായിരിക്കും, നമ്മൾ പാടി കുറേ അങ്ങോട്ടായിരിക്കും. അങ്ങനെ ഡിസൈഡ് ചെയ്ത ആ പാട്ടിൻ്റെ ഒരു ജേണി ഒന്ന് ഡിസ്കസ് ചെയ്താൽ കൊള്ളാം. അതേപോലെ തന്നെ നമ്മുടെ ആ കല്യാണപ്പാട്ടും ഇല്ലേ, അതും കുറേ പേര് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സോങ്ങാണ്, ഇൻക്ലൂഡിങ് മീ. എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് സോങ്ങാണ് അതിപ്പോൾ. ആൻഡ് സന്തോഷ് ശർമ്മ അത് എഴുതി, പുള്ളിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അമ്മയ്ക്ക്, അങ്ങനെ കുറേ പേർക്ക്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെയും കൂടെ ഒരു സംഭവം ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ, ഹൗ വി കെയിം അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് സോങ്സ്. സിദ്ധാർത്ഥ് നിദ്രയിൽ ഉള്ള പാട്ട്, സിദ്ധാർത്ഥായിരുന്നു അതിൻ്റെ നായകൻ അല്ലേ? ആ, അദ്ദേഹമായിരുന്നു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സജഷൻസ് വളരെ ഫേവറബിൾ ആയിരുന്നു ആ സമയത്ത്. ശലഭമഴ എന്നുള്ള സോങ്ങാണ് ആദ്യം കമ്പോസ് ചെയ്തത്. അത് ആക്ച്വലി ഓരോ ഫ്രേസ് ആയിട്ടായിരുന്നു. സിദ്ധാർത്ഥ് വേറെ സ്ഥലത്തിരിക്കും, ഞാൻ വേറെ സ്ഥലത്തിരിക്കും, അങ്ങനെ ഫ്രേസ് ടു ഫ്രേസ് ആയി ആക്ച്വലി കമ്പോസ് ചെയ്ത് പോയൊരു സോങ്ങാണ് അത്. വളരെ നല്ല രീതിയിൽ തന്നെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ പറ്റി. അപ്പോഴത്തേക്കും ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു മ്യൂസിക്കൽ ഒരു ജീനിയസ്നെസ് ഉണ്ട് സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ. അപ്പം അത് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന പോലെ കല്യാണ സോങ്ങും അതിനകത്തുണ്ട്. അപ്പോൾ രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാറ്റഗറി, അല്ലെങ്കിൽ രണ്ട് കുറച്ച് സ്കെയിൽ ബേസ്ഡ് ആണെങ്കിലും കുറച്ച് വ്യത്യാസമുള്ള പാട്ടുകൾ ചെയ്യാനായിട്ട് ആ സമയത്ത് കിട്ടിയ ഏറ്റവും വലിയ, എനിക്ക് തോന്നും, ഈ പുതിയ ജനറേഷൻ പടങ്ങളുടെ ആദ്യത്തെ കാലഘട്ടത്തിലുള്ള ഒരു അഞ്ചാറ് പടങ്ങളിൽ വരുന്ന പാട്ടായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ വിശ്വസിച്ചൊരു പാട്ട് തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് സിദ്ധാർത്ഥിനോട്. അത് വളരെ നല്ലതായിട്ട് തന്നെ, വളരെ സിദ്ധാർത്ഥിന് വേണ്ടി നമുക്ക് പാടുകളയാം. ശലഭമഴ പെയ്യുമേ വാടിയിൽ പൂക്കളിൽ വനലതകളിലാടുവാൻ പാടുവാൻ മോഹമായി ശിലാതലശയ്യയിൽ അരുവിയായി നുരയുമാവേഗം പുതുമഴയിലെ നറുമണം നുകരുമാവേശം പടരാനി വനികയാകെ പുലരൊളിയിൽ തളിരിലയായി അടിമുടി മാറി ശലഭമഴ പെയ്യുമേ വാടിയിൽ പൂക്കളിൽ വനലതകളിലാടുവാൻ പാടുവാൻ മോഹമായി. സംഗീത സംവിധാനം അതുപോലെ പാട്ട് പാടൽ ഗാനാലാപനം ഇത് രണ്ടും തമ്മിലെ ഒരുപക്ഷെ ചില അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. വെച്ചാൽ സംഗീത സംവിധായകൻ എന്നുള്ളത് വേറൊരു തലത്തിലാണ്, അതെ, ഗായകൻ എന്നുള്ള മറ്റൊരു തലമാണ്. അതെ, രണ്ടും തമ്മിൽ ഒരുപാട് ചേർച്ചകളുണ്ടെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു ഫ്രിക്ഷൻ വരും. അതെ, ഇതിലേതാണ് ജാസിക്ക് കുറച്ചും കൂടി? എനിക്ക് പാടുന്നത് എല്ലാ പാട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇപ്പോഴും നേരത്തെ ഈ സ്നേഹത്തുമ്പി സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റേജിൽ പാടണമെന്ന് ആഗ്രഹമുള്ള പാട്ടാണ്, പക്ഷേ ഞാൻ ട്രൈ ചെയ്യാറില്ല. ഈ ശലഭമഴയും ഇത് നമുക്ക് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഈസിനെസ്, അവിടെ നമ്മൾ എല്ലാം പ്ലേ ചെയ്ത് സെഷനൊക്കെ ആക്കിയിട്ട് വളരെ പതുക്കെ ആയിരിക്കും പാടുന്നത്, ഇല്ലെങ്കിൽ മീൻസ് കുറച്ച് ടൈം എടുത്തായിരിക്കും പാടുന്നത്. സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് ചില പാട്ടുകൾ, ഇപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ള പാട്ടുകൾ പാടാതെ അങ്ങ് മാറി ഒഴിവാക്കും. അതെന്നിട്ട് വേറെ ഗസ്റ്റ് സിംഗേഴ്സിനെ വിളിച്ച് പാടി ഒരു സംഗീതം ചിട്ടപ്പെടുന്ന സമയത്ത് ആ പാട്ട് പാടേണ്ട ഒരു ഗായകനെ മനസ്സിൽ കാണുമോ? ചില ഇപ്പോൾ വെളിയിലത്തെ പടങ്ങളാണെങ്കിൽ അവരാദ്യമേ ഇവർക്ക് വേണ്ടിയുള്ള സോങ്സ് എന്ന് പറഞ്ഞ് അവർ പറയും. തമിഴും കന്നഡയിലേക്ക് അവർ പറയും. ആദ്യം ഇതായിരിക്കും സിംഗർ, അവർക്ക് വേണ്ടിയുള്ള പാട്ടുകളാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്വാതന്ത്ര്യം അവർ തരുന്നില്ല സംഗീത സംവിധായകന്. പക്ഷേ ഇതിൽ അവരുടെ സജഷൻസിന് കുറേ വാല്യൂസ് ഉണ്ട്. നമ്മൾ റിസ്ക് എടുക്കുന്നതിനേക്കാളും അവർക്ക് ഇപ്പോൾ ഇന്ന ഇന്ന സിംഗേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനായിട്ട് ചെയ്യും, ഇല്ലെങ്കിലും പുതിയ ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാനുള്ള കൊമേഴ്സ്യൽ വാല്യൂ കൂടെ നോക്കിയിട്ടായിരിക്കും. ആ ഓഡിയോ കമ്പനിക്ക് ഇന്ന ആൾക്കാർ വേണമെന്ന് അതിനകത്ത് മസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് ആയിരിക്കും പാട്ട് നമ്മൾ ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ സമവാക്യങ്ങളാണ് അവിടെ ഗായകനെ തീരുമാനിക്കുന്നത്. കൂടുതൽ അവിടെ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത് മെയിൽ സിംഗർ സോണു നിഗം, ഹിന്ദി പാട്ട് ഫീമെയിൽ സിംഗർ ശ്രേയ ഘോഷാലാണ് എപ്പോഴും. അപ്പോൾ അവരുടെ ഒരു മാർക്കറ്റ് അവർ എപ്പോഴും ബിസിനസ് ലൈനിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളും, ഇപ്പോൾ ഒരു പാട്ട് പാടി ഹിറ്റാകുമ്പോഴാണല്ലോ അവർക്ക് തന്നെ അടുത്ത പാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ സത്യം പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക്
അവർക്ക് തന്നെയാണ് ഹിറ്റുകൾ കൂടുതൽ. അപ്പോൾ പരീക്ഷണങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ് അവിടെ. അധികം ബഡ്ജറ്റിൽ അധികം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ അധികം അവർ പരീക്ഷണങ്ങൾക്ക് അങ്ങനെ പോയില്ല. പിന്നെ നമ്മൾ നമ്മൾ വളരെ ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കൂടുതലും അവരുടെ നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സിനോടാണ്, ഞാൻ ഇപ്പോൾ കന്നഡ അവിടെ അവർക്ക് കൂടുതലും